നമസ്കാരം. ആനന്ദ് ടി വി ന്യൂസ് ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. യൂറോപ്പിനൊപ്പം ഉഷ്ണതരംഗത്തിന്റെ പിടിയിലായ ബ്രിട്ടൻ കൊടും ചൂട് റെക്കോർഡിട്ടു. ലണ്ടനിലെ ഹീത്രോയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:50 40.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയാണ് ഉയർന്ന താപനിലയിൽ രാജ്യം ചരിത്രം കുറിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് മറ്റൊരു റൌണ്ട് കൂടി കഴിഞ്ഞതോടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം 3. ആഫ്രിക്കൻ വംശജയായ കിമി ബാഗ്നോക്ക് ആണ് ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ പുറത്തായത്. നഴ്സുമാർക്ക് ശമ്പള വർധന നൽകുവാൻ സർക്കാർ തീരുമാനം. നഴ്സുമാർ, പാരാമെഡിക്സ്, മിഡ്വൈഫ്സ് എന്നിവരുൾപ്പെടെ 10 ലക്ഷത്തിലധികം NHS ജീവനക്കാർക്ക് 1,400 pounds ശമ്പള വർധന ലഭിക്കും. റെയിൽവേ, എയർപോർട്ട് ജീവനക്കാർ, ടെലികോം തൊഴിലാളികൾ, തപാൽ ജീവനക്കാർ എന്നിവരുൾപ്പെടെ വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഈ വേനൽക്കാലത്ത് പണിമുടക്കിലേക്ക് നീങ്ങുന്നു. കോവിഡും മങ്കിപോക്സും ഉഷ്ണതരംഗവും കൊണ്ടുവന്ന ദുരിതം താങ്ങാനാകാതെ പൊതുജനങ്ങൾ പാടുപെടുകയാണ്. സ്വവർഗ വിവാഹത്തിന് ഫെഡറൽ പരിരക്ഷ നൽകുന്ന ബില്ല് പാസാക്കി US ജനപ്രതിനിധിസഭ. 47 റിപ്പബ്ലിക്കന്മാരുടെ പിന്തുണയോടെ ഡെമോക്രാറ്റിക് നിയന്ത്രിത ചേംബറിൽ 267 വോട്ടിനാണ് ബില്ല് പാസായത്. PT ഉഷ രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. 11 രാജ്യസഭ സമ്മേളിക്കുമ്പോൾ ആദ്യ ചടങ്ങായാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഹരിയാനയ്ക്ക് പിന്നാലെ ജാർഖണ്ഡിലും വനിതാ സബ് ഇൻസ്പെക്ടറെ വാഹനമിടിച്ച് കൊലപ്പെടുത്തി. റാഞ്ചി തുബുദാന സ്റ്റേഷന്റെ ചുമതലയുള്ള സന്ധ്യ ടോപ്നയാണ് മരിച്ചത്. തമിഴ്നാട് കള്ളക്കുറിച്ചിയിൽ +2 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചേക്കും. ഇതുവരെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങിയിട്ടില്ല. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി ED. കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ട്രാൻസ്ഫർ ഹർജി നൽകി. നീറ്റ് പരീക്ഷയിൽ പരിശോധനാ ചുമതലയുണ്ടായിരുന്ന സ്വകാര്യ ഏജൻസിക്കെതിരെ അറസ്റ്റിലായ ശുചീകരണ തൊഴിലാളികൾ. ഏജൻസിയിലെ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് അടിവസ്ത്രം അഴിപ്പിച്ചതെന്ന് റിമാൻഡിലായ എസ് മറിയാമ, കെ മറിയാമ എന്നിവർ വെളിപ്പെടുത്തി. കൊല്ലം ആയൂരിലെ നീറ്റ് പരീക്ഷാ വിവാദത്തിൽ അടിവസ്ത്രം അഴിപ്പിച്ചതിനെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാവ് രംഗത്ത്. നീറ്റ് പരിശോധനയ്ക്ക് ചില നിബന്ധനകൾ ഉണ്ടെന്നും അതിനോട് പ്രതികൂലമായി പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്നും കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് VO സാജൻ പറഞ്ഞു. വഖഫ് നിയമനം PSC വിട്ടതിൽ നിന്നും സർക്കാർ പിന്നോട്ട്. നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ മങ്കിപോക്സ് കേസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഐസൊലേഷൻ, ചികിത്സാ സാമ്പിൾ കളക്ഷൻ തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നടി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇന്നലെ വൈകിട്ടാണ് പൾസർ സുനിയെ എത്തിച്ചത്. ഡ്യൂറൻ കപ്പിന്റെ ഗ്രൂപ്പുകൾ പ്രഖ്യാപിച്ചു. ISL ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഡിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കുമായി ആനന്ദ് TV ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.